മഞ്ജു വാര്യർ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ പരാതി നൽകിയ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗം സൃഷ്ടിക്കുന്നത്. സംഭവത്തെ തുടർന്ന് പലരും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല മഞ്ജുവിന്റെ പരാതിയിൽ DGP അന്വേഷണം ആരംഭിക്കാനിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ സംഭവത്തെക്കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എഴുതിയ ഒരു കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റിൽ ഭാഗ്യലക്ഷ്മി ശ്രീകുമാറിനെ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശിക്കുന്നു. ഭാഗ്യലക്ഷ്മിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ മഞ്ജു വാര്യർ പോലീസിൽ പരാതി നൽകി എന്ന വാർത്ത വന്നതിന് പിന്നാലെ ശ്രീകുമാർ മേനോന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. തനി പരദൂഷണം, അദ്ദേഹമാണത്രേ മഞ്ജു വാര്യർക്ക് രണ്ടാമത് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത്. അതിന്റെ നന്ദി മഞ്ജു അയാളോട് കാണിച്ചില്ലെന്ന്. മഞ്ജു ഇറങ്ങി വരുമ്പോൾ കയ്യിൽ 1500 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ജുവിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നീണ്ടു പോകുന്നു ആ കുറിപ്പ്. ഒരു പണിയുമില്ലാത്ത ചിലർ കൊതിയും നുണയും പറയുന്ന പോലൊരു പോസ്റ്റ്, തനി തറ. വലിയ വലിയ പരസ്യങ്ങൾ ചെയ്ത അമിതാഭ് ബച്ചനെ പോലെ വലിയ വലിയ ആളുകളുമായി ഇടപഴകിയിട്ടും അതിന്റെ പക്വതയില്ലാതെ, സംസ്കാരമില്ലാതെ മുൻകാല സുഹൃത്തിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ എഴുതിയ നിങ്ങളുടെ അന്തസ്സില്ലായ്മ പലപ്പോഴായി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാവാം അവർ നിങ്ങളുടെ സൗഹൃദം ഉപേക്ഷിച്ചു പോയതെന്ന് ഏത് ബുദ്ധിയുള്ളവനും അത് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങളല്ലെങ്കിൽ മറ്റൊരാൾ മഞ്ജുവിനെ അഭിനയിപ്പിക്കും. അങ്ങനെയെങ്കിൽ മഞ്ജു വാര്യർ എന്ന നടിയെ നായികയാക്കിയത് ലോഹിത് ദാസും സുന്ദർദാസും ആയിരുന്നല്ലോ. അവരും അവകാശപ്പെടേണ്ടേ ഞങ്ങളാണ് മഞ്ജുവിന് ജീവിതം കൊടുത്തതെന്ന്. ജീവിതം കൊടുക്കാൻ നിങ്ങളാര് ബ്രഹ്മാവോ? ശ്രീകുമാർ മേനോൻ നിങ്ങൾക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. എത്രമാത്രം മാനസികമായി പീഡിപ്പിച്ചിരിക്കാം നിങ്ങൾ അവരെ. ഇങ്ങനെയൊക്കെ എഴുതുന്ന നിങ്ങളെ എങ്ങനെ സഹിക്കും? ഞാനല്ലേ നിന്നെ അങ്ങനെയാക്കിയത് ഇങ്ങനെയാക്കിയത് എന്ന് നിരന്തരം പറയുന്ന ഒരു സുഹൃത്തിനെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്തൊരു ദുരന്തമാണ്. ഏതോ വഴിയെ പോകുന്ന ഒരാളെ പിടിച്ചല്ല നിങ്ങൾ പരസ്യത്തിൽ അഭിനയിപ്പിച്ചത്. കേരളം ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ. ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അവർ സിനിമ വിട്ടത്. 14 വർഷങ്ങൾക്ക് ശേഷവും അവരുടെ തിരിച്ചു വരവ് ജനം കാത്തിരുന്ന സമയത്താണ് നിങ്ങൾ അവരെ പരസ്യത്തിൽ അഭിനയിപ്പിച്ചത്. അതിലൂടെ നിങ്ങളല്ലേ അവരുടെ പ്രശസ്തി മുതലെടുത്തത്. ഒടിയൻ സിനിമ സമയത്തും അവർക്കെതിരെ നിങ്ങൾ പലതും പറഞ്ഞു. പ്രശസ്തിയായൊരു സ്ത്രീയെ അപമാനിക്കുന്നതിലൂടെ കിട്ടുന്ന പ്രശസ്തിയല്ലേ നിങ്ങൾ ലക്ഷ്യമിടുന്നത്? എന്നാൽ മഞ്ജു ഒരിക്കൽ പോലും നിങ്ങളെ കുറിച്ചോ അവരെ അപമാനിച്ചവരെ കുറിച്ചോ ദ്രോഹിച്ചവരെ കുറിച്ചോ പരിഹസിച്ചവരെ കുറിച്ചോ സോഷ്യൽ മീഡിയയിലോ അഭിമുഖങ്ങളിലോ ഒരു വാക്കുപോലും പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. അതാണ് ബുദ്ധി, സംസ്കാരം, അന്തസ്. ശ്രീകുമാർ മേനോൻ, നിങ്ങൾ എന്താണ് കരുതിയത്? ഒരു സ്ത്രീ അവളെ സഹായിക്കുന്നവന്റെ അടിമയായി ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്നോ? എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ നിങ്ങൾ അവരെ സഹായിച്ചത്? അത് നടക്കാതെ പോയതിന്റെ വൈരാഗ്യമല്ലേ നിങ്ങൾ അവരെ അപമാനിച്ച് തീർക്കുന്നത്? ഇക്കണക്കിന് നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? എല്ലാവരും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രതീക്ഷയ്ക്കൊത്ത് നടന്നില്ലെങ്കിൽ അവരെ ഇങ്ങനെ അപമാനിക്കും അല്ലേ? നിങ്ങളുടെ പോസ്റ്റിൽ പറഞ്ഞത് മുഴുവൻ ശുദ്ധ നുണയാണെന്നും അസംബന്ധമാണെന്നും അത് വായിക്കുന്ന ഏതൊരു വിവരമുള്ള മലയാളിക്കും മനസ്സിലാവും. താൻ സഹായിക്കുന്നവന്റെ വളർച്ച കണ്ടിട്ട് സഹായിക്കാൻ പറ്റാത്തവന്റെ കൊതിക്കെറിവ് പോലെ തോന്നി അത് വായിച്ചിട്ട്. എന്തിന്റെ പേരിലായാലും ഒരു സുഹൃത്ത്, ജീവിത പങ്കാളി, അത് ആണായാലും പെണ്ണായാലും ആ ബന്ധം ഉപേക്ഷിച്ചു പോയാൽ അതിനെ അംഗീകരിക്കണം. അതാണ് അന്തസ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവരുടെ പിന്നാലെ സഞ്ചരിക്കുന്നത്? നിങ്ങൾ സിനിമ ചെയ്യാനല്ലേ ഈ രംഗത്തേക്ക് വന്നത്? പോയി സിനിമ ചെയ്യൂ, കഴിവ് തെളിയിക്കൂ. അല്ലാതെ സൗഹൃദം ഉപേക്ഷിച്ചു പോയ പെണ്ണിന്റെ പിന്നാലെ നടന്ന് അവളെ അപമാനിച്ച് ഭീഷണിപ്പെടുത്തി സമയം പാഴാക്കൽ ഒരു കലാകാരന് ചേർന്ന പണിയല്ല. ഇതായിരുന്നു ഭാഗ്യലക്ഷ്മി തന്റെ ഫേസ്ബുക്കിൽ ശ്രീകുമാർ മേനോനെതിരെ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. നിമിഷ നേരം കൊണ്ട് പോസ്റ്റ് വൈറലാവുകയും ആളുകൾ ഭാഗ്യലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പോസ്റ്റിന് കമന്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോൻ പ്രശ്നം എവിടെ വരെ എത്തുമെന്ന് കാത്തിരുന്ന് കാണാം. Subscribe for more videos. Subscribe now. Thank you.